നമസ്കാരം. കേരളത്തിൽ ഒരു സംഭവവും അതായിരിക്കുന്ന രീതിയിൽ വാർത്തയല്ല. വാർത്ത എന്നാൽ വ്യാഖ്യാനം എന്നാണ് ഇപ്പോൾ അർത്ഥം. ഓരോരുത്തർക്കും അവരവരുടെ വ്യാഖ്യാനം. ഇതിൽ രാഷ്ട്രീയ അധികാരവും സ്വാധീനവുമുള്ളവരുടെ വ്യാഖ്യാനം മറ്റുള്ളവർ അംഗീകരിച്ചു കൊള്ളണം. ഇക്കാര്യത്തിൽ ഇടത് രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യമാണുള്ളത്. അത് പറയാതെ തന്നെ വയ്യ. അതിനർത്ഥം സാംസ്കാരിക രംഗത്ത് രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. എന്നാൽ ഈ ഒരു ആധിപത്യം മറ്റു ചിലർ ഹൈജാക്ക് ചെയ്തു എന്നൊരു ധാരണ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ PFIയെ നിയമപരമായി നിരോധിച്ചപ്പോൾ നിരോധനം പരിഹാരമല്ല എന്നായിരുന്നു ഇടതു പാർട്ടികളുടെ നിലപാട്. UDF അത് ഏറ്റുപറഞ്ഞു. PFIയുടെ പ്രവർത്തനങ്ങളിൽ നിരോധിക്കപ്പെടേണ്ടതായി ഒന്നുമില്ല എന്ന സന്ദേശം അവർ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. അത് കേരളത്തിലെ ഒരു സംഘടിത വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള നിലപാടാണ് എന്ന് ചില ദുർബല ശബ്ദങ്ങൾ ഉയർന്നെങ്കിലും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഈ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളെയും മതപ്രതീകങ്ങളെയും ജീവിതാന്തസ്സുകളെയും താറടിച്ചു കാണിക്കുന്ന കലാവിഷ്കാരങ്ങൾ ആഘോഷിക്കപ്പെടുന്നു. അവരുടെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളും ജീവിതക്രമവും പരിഹസിക്കപ്പെടുകയാണ്. രാഷ്ട്രീയ വൃത്തം അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി വാഴ്ത്തി പ്രോത്സാഹിപ്പിക്കുന്നു. സൂഫി ബാങ്ക് വിളിക്കുമ്പോൾ സുജാതമാർ നൃത്തം ചെയ്യുന്നതാണ് കേരളത്തിന്റെ അംഗീകൃത മതേതരത്വം. ഇത് നേരെ തിരിച്ചായാൽ അത് മതം ഒളിച്ചു കടത്താനുള്ള ബോധപൂർവ ശ്രമം എന്ന് വിലയിരുത്തപ്പെടും. ഇത്തരം വ്യാഖ്യാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യാഖ്യാന ഫാക്ടറികളായി ചില സംഘടനകളും അവർ ചുക്കാൻ പിടിക്കുന്ന മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നു. അവർ പറയുന്നത് ഏറ്റുപറയാൻ കൂട്ടാക്കാത്തവർ വർഗീയവാദികളും മതേതര വിരുദ്ധരുമായി ചിത്രീകരിക്കപ്പെടുന്നു. അവർ പറയുന്നതാണ് കേരളത്തിന്റെ നിലപാട് എന്നേറ്റുപറയാൻ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തിരക്കു കാണിക്കുന്നു. ഇന്നലെ വരെ കക്കുകളി ആഘോഷമാക്കിയവരും അതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചവരും ദി കേരള സ്റ്റോറി വന്നപ്പോൾ അത് മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ആകുലരാകുന്നു. കേരളത്തിൽ നടക്കുന്ന സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ചില പ്രത്യേകതരം മതപരിവർത്തനം തുറന്നു കാട്ടപ്പെടും എന്ന ഭീതി മറ്റാരെക്കാളും രാഷ്ട്രീയ പാർട്ടികളെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ വരെ ഭീകരപ്രവർത്തനത്തിന് മതമില്ല എന്ന് പറഞ്ഞു നടന്നവർ ISIS തീവ്രവാദത്തിന്റെ സ്വാധീനം പരാമർശ വിഷയമാക്കുന്ന കേരള സ്റ്റോറി എന്ന സിനിമ ഒരു മതത്തെ അപമാനിക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നു. പരസ്പര വിരുദ്ധവും ഏകപക്ഷീയവുമായ ഇത്തരം നിലപാടുകളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുസമൂഹത്തെ ഇരുട്ടിൽ നിർത്താനാണ് ശ്രമിക്കുന്നത്. എല്ലാത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമെതിരെ നിലപാടെടുത്ത് സമൂഹത്തിന് ആത്മവിശ്വാസവും സുരക്ഷിതത്വബോധവും ഉറപ്പുവരുത്തേണ്ട കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം എന്തിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.